നമസ്കാരം, മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിദശ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട്. അഷ്ടമ ശനിയായും ഏഴരാണ്ടൻ ശനിയായും കണ്ടക ശനിയായും ഒക്കെ തന്നെ ഓരോ ആൾക്കാരുടെ ജീവിതത്തിലും ശനിയുടെ ഒരു പ്രഭാവം ഉണ്ടാകാറുണ്ട്. ശനിയാഴ്ച എന്ന ദിവസം നമ്മൾ ശനീശ്വരന് മാത്രമായി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ്. നീതിയും ന്യായവും നടപ്പാക്കുന്ന ഈശ്വരനായിട്ടാണ് ശനീശ്വരനെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശനി ദശാകാലത്ത് നമ്മൾ എന്തെല്ലാം പാപങ്ങളും എന്തെല്ലാം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ തന്നെ ഫലങ്ങളായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. ദോഷം മാറുന്നതിന് വേണ്ടി ശനിയാഴ്ചകളിൽ ശനീശ്വരനെ ആരാധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ നമുക്ക് ആഞ്ജനേയ ക്ഷേത്രങ്ങളിൽ പോകാവുന്നതാണ്, ശാസ്താ ക്ഷേത്രങ്ങളിൽ പോകാവുന്നതുമാണ്. ശനിയാഴ്ചകളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയാറുള്ളത്. ശനിയാഴ്ചകളിൽ നമുക്ക് ക്ഷേത്രങ്ങളിലേക്ക് എണ്ണ ദാനം ചെയ്യുന്നത്, പ്രത്യേകിച്ചും എള്ളെണ്ണ ദാനം ചെയ്യുന്നത് ശനിദോഷം കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒരു പരിഹാരമാണ്. എന്നാൽ ശനിയാഴ്ച ദിവസം നമ്മൾ കടയിൽ നിന്നും എണ്ണ വാങ്ങാൻ പാടില്ല എന്നുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ദാനം ചെയ്യണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ എണ്ണ കടയിൽ നിന്നും വാങ്ങി ക്ഷേത്രത്തിലേക്ക് ശനിയാഴ്ച കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് എണ്ണ വാങ്ങുന്നതെങ്കിൽ അന്ന് അവിടെ സമർപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് വാങ്ങാവുന്നതാണ്. ഇത് പുറത്തു നിന്ന് മറ്റ് എണ്ണകൾ, പ്രത്യേകിച്ചും കിച്ചണിലേക്ക് ആവശ്യമുള്ള എണ്ണകളൊന്നും തന്നെ വാങ്ങാൻ പാടില്ല എന്നാണ്. മറ്റൊന്ന്, ശനിയാഴ്ച ദിവസം ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ ഒന്നും തന്നെ വാങ്ങാൻ പാടില്ല എന്നാണ്. ഇരുമ്പ് ശനിയുടെ ലോഹമാണ്, അതുകൊണ്ടാണ് ഇരുമ്പ് നമ്മൾ വാങ്ങരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം. പ്രത്യേകിച്ചും ഇപ്പോൾ പുതിയ വാഹനങ്ങൾ, വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് തുടങ്ങിയൊക്കെ തന്നെ ശനിയാഴ്ച വാങ്ങാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വെള്ളിയാഴ്ച ദിവസം നമ്മുടെ വീട്ടിലേക്ക് കല്ലുപ്പ് വാങ്ങിക്കൊണ്ടു വരുന്നത് നമ്മുടെ വീട്ടിൽ ലക്ഷ്മീ കടാക്ഷം ഉണ്ടാകുന്നതിന് വളരെ നല്ലതാണെന്ന്. എന്നാൽ ശനിയാഴ്ച ദിവസം ഒരു കാരണവശാലും കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു വരാൻ പാടില്ല എന്നാണ്. കാരണം ഇത് കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്നതിനും വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുന്നതിനും ഒരു കാരണമാകും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കറുത്ത എള്ളും കറുത്ത ഉഴുന്നും ഒക്കെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ്. എന്നാൽ ഈ ദിവസം നമ്മുടെ വീട്ടിലേക്ക് ഇവയൊന്നും വാങ്ങിക്കൊണ്ടുവരാൻ പാടില്ല എന്നുമാണ് പറയുന്നത്. പിന്നെ ഉള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്, കറുത്ത ഷൂസ്, കറുത്ത ചെരുപ്പൊന്നും ശനിയാഴ്ച വാങ്ങിക്കൊണ്ടുവരാൻ പാടില്ല. ഇത് നമ്മുടെ ജോലികളൊക്കെ തന്നെ തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ താമസിക്കുന്നതിനോ ഒക്കെ തന്നെ കാരണമാകും എന്നാണ്. ഇതൊക്കെ തന്നെ നമ്മളെക്കാൾ കൂടുതലായിട്ടും വിശ്വസിക്കുന്നത് നോർത്ത് ഇന്ത്യക്കാരാണ്. ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങൾ ഒക്കെ ഉണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. ഇതൊക്കെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത്. വിശ്വാസമുള്ളവർക്ക് ഫോളോ ചെയ്യാം, അല്ലാത്തവർക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ശനിയാഴ്ച ദിവസം എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് കൊളുത്തുന്നത്, ക്ഷേത്രത്തിൽ എള്ളെണ്ണ ദാനം ചെയ്യുന്നത്, അതുപോലെ തന്നെ കാക്കകൾക്ക് ശനിയാഴ്ച രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഭക്ഷണം കൊടുക്കുന്നത് ഒക്കെ തന്നെ ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കും എന്നാണ്. ശനിയാഴ്ച നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ശനി പ്രീതി ലഭിക്കും എന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മറ്റ് ദിവസങ്ങളിൽ നമുക്ക് ഹനുമാൻ ചാലീസ ചൊല്ലാൻ സാധിച്ചില്ലെങ്കിലും ശനിയാഴ്ച ദിവസം ഹനുമാൻ ചാലീസ ചൊല്ലുന്നത് വഴി ഹനുമാൻ പ്രീതി ലഭിക്കും. ഹനുമാൻ പ്രീതി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ശനിദോഷം, ഗ്രഹദോഷം, ശനിയുടെ ഗ്രഹദോഷം നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്നാണ്. വലിയ ഗ്രഹദോഷങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ തന്നെ കുറയുകയും ചെയ്യും. ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലീസ ചൊല്ലുമ്പോൾ ആഞ്ജനേയ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ആഞ്ജനേയ സ്വാമിക്ക് എന്തെങ്കിലും മധുരം നമ്മൾ നിവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് ഹനുമാൻ ചാലീസ ചൊല്ലുന്നത് വളരെ വളരെ ഇഫക്റ്റീവാണ്. ചാലീസ എല്ലാം ചൊല്ലിയതിന് ശേഷം നമുക്ക് പൂജകളെല്ലാം, വിളക്ക് കൊളുത്തിയാണല്ലോ ഹനുമാൻ ചാലീസ ചൊല്ലുന്നത്, അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വിളക്കണച്ചതിന് ശേഷം നമ്മൾ വെക്കുന്നത് എന്താണോ പ്രസാദമായിട്ട് അവിടെ നിവേദ്യമായിട്ട് അവിടെ വെക്കുന്നത് അത് നമുക്ക് പ്രസാദമായിട്ട് കഴിക്കാവുന്നതാണ്. പഴമുണ്ടെങ്കിൽ പഴം വയ്ക്കാം, കൽക്കണ്ട് വയ്ക്കാം, എന്തെങ്കിലും ഒരു മധുരം നമ്മൾ വെച്ചിട്ട് ഹനുമാൻ ചാലീസ ചൊല്ലുന്നത് വളരെ വളരെ ഇഫക്റ്റീവാണ്. അതുപോലെ തന്നെ സമയമുള്ളവർക്ക് 7 തവണ ഹനുമാൻ ചാലീസ ശനിയാഴ്ച ചൊല്ലാവുന്നതാണ്.
ഇപ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ വിളക്കിന് മുന്നിലിരുന്ന് ചൊല്ലിയിട്ട് ബാക്കി 6 പ്രാവശ്യം നമ്മുടെ മൊബൈലിൽ ഹനുമാൻ ചാലിസ ഓൺ ചെയ്തിട്ട് കിച്ചണിൽ നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കാം. അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും നമ്മുടെ വീട്ടിൽ സാമ്പ്രാണി പുഹയ്ക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. ശനിയാഴ്ച ദിവസവും നമ്മുടെ വീട്ടിൽ സാമ്പ്രാണി പുഹയ്ക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജീസ് ഒക്കെ തന്നെ പോകുന്നതിന് മാറിക്കിട്ടുന്നതിന് ശനിയാഴ്ച ദിവസവും സാമ്പ്രാണി പുഹയ്ക്കാൻ ശ്രമിക്കുക. ശനിദോഷം ഒരളവ് വരെയെങ്കിലും കുറയ്ക്കുന്നതിന് വേണ്ടി ശനിയാഴ്ച നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കാക്കയ്ക്കോ അല്ലെങ്കിൽ കറുത്ത നായ്ക്കോ ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് എല്ലാ ശനിയാഴ്ചയും നമ്മൾ അതൊരു സിസ്റ്റമാക്കി വെക്കുക. ഒന്നുകിൽ കാക്കയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കറുത്ത നായ്ക്കൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ വീടിന് പുറത്ത് റോഡിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് സ്ഥിരമായിട്ട് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാവുന്നതാണ്. ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്താണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് അത് കൊടുക്കാവുന്നതാണ്. കറുത്ത നിറത്തിലുള്ള ഷൂസ്, കറുത്ത വസ്ത്രങ്ങൾ, കറുത്ത പുതപ്പ്, അതായത് ഇപ്പോൾ ബ്ലാങ്കറ്റ് ആയാലും അല്ലെങ്കിൽ പുതയ്ക്കുന്ന പുതപ്പായാലും മതി, കറുത്ത ഉഴുന്ന്, ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ തന്നെ ഈ ദിവസം ദാനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച രാവിലെ ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നതും വളരെ നല്ലതാണ്. 7 പ്രദക്ഷിണം വയ്ക്കാം. സാധിക്കുമെങ്കിൽ കുറച്ച് വെള്ളം ആൽമരത്തിന് 1 കുപ്പിയിൽ വെള്ളം കൊണ്ടുപോയിട്ട് ആ വെള്ളം അവിടെ ആൽമരത്തിന്റെ ചുവട്ടിൽ ഒഴിച്ച് ആ മണ്ണിൽ തൊട്ട് നമ്മുടെ കണ്ണിൽ വെക്കാവുന്നതാണ്. ദീപം കൊളുത്തി വെക്കാൻ സാധിക്കുന്നവർക്ക് ഒരു മൺവിളക്ക് കൊണ്ടുപോയി കുറച്ച് നല്ലെണ്ണ, അതായത് എള്ളെണ്ണ ഒഴിച്ച് ഒരു ദീപവും കൊളുത്തി വെക്കാവുന്നതാണ്. ദീപം കൊളുത്തി വെക്കുമ്പോൾ എപ്പോഴും ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് കൊളുത്തി വെക്കുക. രാവിലെയാണ് ഇത് ചെയ്യേണ്ടത്. ശനിയാഴ്ച നോൺ വെജ് ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ആൽക്കഹോളും ഒക്കെ തന്നെ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ഈ 2024 നോൺ വെജ് ഭക്ഷണങ്ങൾ ശനിയാഴ്ച ദിവസമെങ്കിലും അവോയ്ഡ് ചെയ്യാൻ സാധിച്ചാൽ അത് വളരെയധികം ഗുണം ചെയ്യും. ശനിയാഴ്ച ദിവസം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർ, അതുപോലെ പാവപ്പെട്ടവരോടൊന്നും തന്നെ അവരെ ഒന്നും അപമാനിക്കാനും പാടില്ല, അവരോടൊന്നും തന്നെ അപമര്യാദയായി സംസാരിക്കാനും പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശനിദോഷം നമ്മളെ ഒരിക്കലും വിട്ടുമാറില്ല, ശനിയുടെ കോപത്തിന് ഇരയാകും എന്ന് തന്നെ പറയാം. അതുപോലെ നായ്ക്കളെയും ശനിയാഴ്ച ദിവസം റോഡിലൂടെയൊക്കെ നായ്ക്കൾ പോകുന്നുണ്ടെങ്കിൽ കല്ലൊന്നും എടുത്ത് എറിയാൻ പാടില്ല ആ ദിവസം. എല്ലാ ദിവസങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ ബാധകമാണെങ്കിലും ശനിയാഴ്ച ഒരു പ്രത്യേകമായിട്ട് ഇതിലൊരു ശ്രദ്ധ വേണം. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ശനിയുടെ ആ ഒരു വിഗ്രഹത്തിന് മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരിക്കലും ശനിയുടെ കണ്ണുകളിൽ നോക്കി നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ തല കുമ്പിട്ട് പ്രാർത്ഥിക്കാനും പാടില്ല എന്നാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മൾ തല തിരിഞ്ഞു നിൽക്കാൻ പാടില്ല, അതായത് നമ്മുടെ ബാക്ക് ഒരിക്കലും ശനിയുടെ ആ ഒരു വിഗ്രഹത്തിനെ ഫേസ് ചെയ്ത് നമ്മുടെ ബാക്ക് വരാൻ പാടില്ല. ഇതൊക്കെ തന്നെ നമ്മൾ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ശനിയാഴ്ച നവഗ്രഹ ക്ഷേത്രത്തിൽ പോകുമ്പോൾ റെഡ് കളറിലുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോകരുത്. ബ്ലാക്കോ ബ്ലൂ കളർ ഒക്കെ തന്നെ ധരിക്കാവുന്നതാണ്. മറ്റേത് കളർ ആണെങ്കിൽ പോലും റെഡ് കളർ ധരിക്കാൻ പാടില്ല. കാരണം റെഡ് കളർ എന്ന് പറയുന്നത് സൂര്യന്റെ കളറാണ്. സൂര്യൻ ശനിയുടെ പിതാവാണ്. ശനിയും സൂര്യനും തമ്മിൽ ഉള്ള വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് റെഡ് കളർ ധരിച്ചുകൊണ്ട് പോകരുതെന്ന് പറയുന്നത്. ശനിപ്രീതി ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന വ്രതങ്ങൾ വഴിപാടുകൾ ഒക്കെ തന്നെ ഉണ്ട്. അതെല്ലാം തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കുറഞ്ഞത് ശനിയാഴ്ച ദിവസങ്ങളിലെങ്കിലും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് വഴി ശനിദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ശനിപ്രീതി ലഭിച്ചാൽ എത്ര പാവപ്പെട്ടവനെയും രാജാവിനെ പോൽ വാഴുമെന്നാണ്. അതുപോലെ തന്നെ ശനികോപം ലഭിച്ചാൽ രാജാവിനെ പോലെ വാഴുന്നവൻ ദരിദ്രനായി പോകുമെന്നുമാണ്. നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് ശനിദോഷം അനുഭവിക്കേണ്ടി വരില്ല. അനുഭവിക്കേണ്ടി വന്നാൽ തന്നെ വളരെ ചെറുതായിട്ട് മാത്രമേ അനുഭവിക്കേണ്ടി വരൂ. കാരണം എല്ലാവർക്കും ശനിദോഷം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രം മതി. കൂട്ടത്തിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ചെറിയ ചെറിയ വഴിപാടുകളും വ്രതങ്ങളും ഒക്കെ ചെയ്യുന്നത് വഴി ശനിദോഷം കൂടുതലായി നമുക്ക് ഏൽക്കാതെ നമുക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.